ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ടാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ദേർ ഇസ് എ ലിമിറ്റ്, അധികമായാൽ എന്ന് പറയുന്ന പ്രവർത്തനമാണ്. നമുക്കറിയാം അതിന്റെ ഏഴാമത്തെ പാർട്ടാണ്, ഏഴാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിരിക്കും അല്ലെ, കൂട്ടങ്ങളാക്കുന്ന അത് ആഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് പറഞ്ഞത്. കൂട്ടങ്ങൾ പത്തിന്റെ കൂട്ടങ്ങളും പത്തിന്റെ കൂട്ടങ്ങൾ ചേർത്ത് നൂറിന്റെ ഹൺഡ്രഡ്സിന്റെ കൂട്ടങ്ങളൊക്കെ ആക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കാര്യമായിട്ട് ഈ ടീച്ചർ ക്ലാസ് എടുത്തത്. നിങ്ങൾ ഈ ക്ലാസ് നന്നായി കാണണം. അതോടനുബന്ധിച്ച് ഇന്ന് ചെയ്യാൻ പറഞ്ഞ വർക്കാണ് നമ്മൾ നോക്കുന്നത്. വർക്ക് നമ്മോട് ചെയ്യാൻ പറഞ്ഞത് പേജ് നമ്പർ 53, 53-ാമത്തെ പേജിൽ ഒരു വർക്കാണ്. ഇംഗ്ലീഷാണ് പറയുന്നത്, മലയാളം ഞാൻ പറയാം. മേക്കിംഗ് എ ബ്രൂം, ചൂരുണ്ടാക്കാം എന്നാണ് പ്രവർത്തനത്തിന്റെ പേര്. ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂര് എന്നാണ് കേട്ടോ. ഇൻ അശ്വനി സ്കൂൾ, അശ്വനിയുടെ സ്കൂളില് ചിൽഡ്രൻ ക്ലീൻ ദർ ക്ലാസ് റൂംസ് ആൻഡ് സറൗണ്ടിങ്സ് എവറി ഡേ. കുട്ടികൾ ക്ലാസ് റൂമും അതിന്റെ പരിസരവും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. ബട്ട് നോട്ട് ഇൻ എ ബ്രൂംസ്, പക്ഷേ അത് ക്ലീൻ ചെയ്യാൻ ആവശ്യമായ ബ്രൂംസ് ചൂരുകളില്ല. ദിയ സെഡ്, ദിയ പറഞ്ഞു, ഇഫ് ഈച്ച് ഓഫ് അസ് ബ്രിങ് ടെൻ ഈർക്കിൾസ്, നമ്മളിൽ ഓരോരുത്തരും 10 ഈർക്കിൾ വീതം കൊണ്ടുവരികയാണ്. ഈർക്കിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ, ഈർക്കിൾ വീതം കൊണ്ടുവരികയാണെങ്കിൽ ദെൻ വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ബ്രൂംസ്, നമുക്കൊരുപാട് ചൂരുകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. യദുവാണ് ഇങ്ങനെ പറഞ്ഞത്. ദിയ പറഞ്ഞ എന്താ, ആവശ്യത്തിന് ചൂരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുവന്ന ചൂര് നോക്കുകയാണ്, അവര് കൊണ്ടുവന്ന ഈർക്കിൾ എണ്ണുകയാണ് ഈ കാണുന്നത്. ഒരാൾ പറയാണ്, വി ക്യാൻ മേക്ക് എ ബ്രൂം യൂസിങ് 100 ഈർക്കിൾസ്, നമുക്കൊരു ചൂല് 100 ഈർക്കിലുകൾ വെച്ച് ഉണ്ടാക്കാം. 100 ഈർക്കിലുകൾ ചേർത്ത് വെച്ച് ഒരു ചൂലുണ്ടാക്കാം. അടുത്ത ആൾ പറയാണ്, ക്യാൻ ഐ ഹോൾഡ് ദാറ്റ് മച്ച് ഇൻ മൈ ഹാൻഡ്സ്, ഇങ്ങനെ 100 ഈർക്കിലുകൾ വെച്ചിട്ട് ഒരു ചൂലുണ്ടാക്കുമ്പം അത് എന്റെ കയ്യിൽ ഒതുങ്ങുമ്പോൾ എനിക്ക് പിടിക്കാൻ കഴിയുമോ, ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്നാണ് പറയുക. ക്യാൻ ഐ ഹോൾഡ് ദാറ്റ് മച്ച് ഇൻ മൈ ഹാൻഡ്സ്. എന്നിട്ട് അവര് കൊണ്ടുവന്ന ചൂരുകൾ അതിന്റെ എണ്ണമാണ്, ഈടുകളുടെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദി നമ്പർ ഓഫ് ഈർക്കിൾസ് ദേ ബ്രോട്ട്, അവർ കൊണ്ടുവന്ന ഈർക്കിലുകൾ നോക്കൂ. ഒരു ഭാഗത്ത് നെയിം, രണ്ട് ഭാഗത്ത് ടെന്നിന്റെ കൂട്ടങ്ങളാക്കി വെച്ചത്, അതിൽ 1 എണ്ണം ഓരോന്നുള്ളതും 10 കൂട്ടങ്ങളാക്കി വെച്ചുകൊണ്ട് അതിന് ടോട്ടൽ കാണാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം റിയ എന്ന് പറയാം. റിയ എന്ന് പറയുന്ന കുട്ടി 10 എത്ര കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്? 3 ഗ്രൂപ്സ്. എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? 3 കൂട്ടങ്ങൾ. 1, 2, 3, 4, 5 അഞ്ച് ഒന്നുകളുണ്ട്. 3 10 കൂട്ടങ്ങളും 5 1 ചേർന്നാൽ എത്ര? 3 10 30 അഞ്ച് ഒന്നുകളോ? ആ 5. അപ്പൊ 30 5 ചേർന്നാൽ എത്രയാണ്? ആ 30 + 5 35 അത് നമുക്ക് ഇതാ ഇവിടെ എഴുതണം. 35 35 35. അപ്പൊ നോക്കൂ, റിയ കൊണ്ടുവന്ന ഈർക്കിയുടെ എണ്ണമാണ് 10 3 കൂട്ടവും 1 5 എണ്ണവും. അത് ടോട്ടൽ ചെയ്യുമ്പോൾ, ആകെ ചേർക്കുമ്പോൾ എത്രയാകും? ആഡ് ചെയ്യുമ്പോൾ 35 കിട്ടി. ഇനി നോക്കൂ, ദിയാണ്. ദിയ 10 എത്ര കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്? 2 2 ഗ്രൂപ്പ്സ്. 1, 2, 3, 4, 5, 6 6. അപ്പൊ 2 10s ഉം 6 1s ഉം ചേർന്നാൽ എത്രയാകും? 2 10 20 6 1 6. അപ്പൊ 20 + 6 എത്ര? 26. അത് നമുക്ക് ഇവിടെ എഴുതണം. 26 26. ഇനി അടുത്ത് ഉമറാണ്. ഉമർ കൊണ്ടുവന്ന് നോക്കൂ, 10s എത്ര കൂട്ടുണ്ട്? 1 2 3 4 5 10s 5 കൂട്ടങ്ങൾ. 10s 5 കൂട്ടങ്ങൾ എത്ര 1s? 1 2. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണം. 10s 5 കൂട്ടങ്ങൾ ചേർന്ന് എത്രയാകും? 5 10s 50. അതിലേക്ക് എന്താണ്, 2 1s കൂടി ആഡ് ചെയ്യണം. 2 1s എത്ര? 2 ആണ്. 50 + 2 എത്രയാണ്? 52. 50 + 2 = 52. 52 അത് ഇവിടെ എഴുതണം. 52 ക്ലിയർ. അടുത്ത രജിത്താണ്.
Rijit, tens in etra kottam 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 kottam? 1, 2, 3, 4, 5, 6, 7. Etra kottam 7 kottam kottam. 7 tensum. 1, so 1, 2, 3, 4. 4 ones. 7 tens jarnal te 7 tens etra ne? 70. 4 ones so 4. A 70 plus 4 etra ne? 74. 74. Adu avade idu. 74. Rijit kondu vannathu 74. Ini nokku thaalekku vannal Binu aanu. Binu tens inde etra kotta kondu vannathu 1, 2. 1 so 1, 2, 3. Clear alle? 2 tens etra ne? 20. 3 1 so 3. 20 plus 3 etra ne? 20. 3. Binu kondu vannathu 23. Namukku avade idu. 23. 23. Clear. Appo nokku namme Riyayum Diyayum Omarum Rijithum Binum kondu vanna ennangal krithyamayittu namukku avade kitti. Ee thaale namme avade eduke cheyidu. Thaalekku nokku. How many bundles of 10 make 100? How many bundles of 10 make 100? Yetra പത്തിന്റെ കൂട്ടങ്ങൾ കെട്ടുകൾ ചേർന്നാൽ 100 ആകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പത്തിന്റെ ബണ്ടിലുകൾ കൂട്ടങ്ങൾ ചേർന്നാൽ 100 ആകും. എത്ര കൂട്ടങ്ങൾ ചേർന്നാൽ ആകും? നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം അല്ലേ. നോക്കൂ. 10 പ്ലസ് 10 20 പ്ലസ് 10 30 പ്ലസ് 10 40 പ്ലസ് 10 50 പ്ലസ് 10 60 പ്ലസ് 10 70 plus 10 80 plus 10 plus 10 90 plus 10 100 appo nokku namakku etra pattukal chernu 10 inde kootangal chernal 100 aaga 1 2 3 4 5 6 7 8 9 10 etra kootangal chernu 10 kootangal chernalana 10-ന്റെ 10 കൂട്ടങ്ങൾ ചേർന്നാലാണ് 100 100 ആവുക. അത് നമുക്ക് അവിടെ എത്ര കൂട്ടങ്ങൾ ചേർന്നാൽ 100 ആകും? 10 കൂട്ടങ്ങൾ. അവിടെ ഇരുന്നു 10 ഗ്രൂപ്സ് 10 ബണ്ടിൽസ്. ഹൗ മെനി ബണ്ടിൽസ് ഓഫ് 10 മേക്ക് 100? 10-ന്റെ എത്ര കൂട്ടങ്ങൾ ചേർന്നാൽ 100 ആകും? എത്ര കൂട്ടങ്ങൾ ചേർന്നാൽ 100 ആകും? 10 കൂട്ടങ്ങൾ ചേർന്നാൽ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബ്രൂംസ് ക്യാൻ ബി മെയ്ഡ്? ഹൗ മെനി ബ്രൂംസ് ക്യാൻ ബി മെയ്ഡ്? എത്ര ചൂലുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ചൂലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദാ ഈ ഓരോരുത്തരും കൊണ്ടുവന്ന ചൂലുകളുടെ കൂട്ടങ്ങളുടെയും ഒന്നുകളുടെയും എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതി കൂട്ടണം അല്ലേ. നമുക്കൊന്ന് എഴുതി കൂട്ടാം. നോക്കൂ, ആദ്യം 35 35 പ്ലസ് പിന്നെ 26 പ്ലസ് പിന്നെ 52 പ്ലസ് പിന്നെ 74 പ്ലസ് പിന്നെ 23. ഇത്രയും എണ്ണമല്ലേ കൊണ്ടുവന്നത്? ഇവിടെ നോക്കൂ, ഈ അഞ്ച് പേരും കൊണ്ടുവന്ന എണ്ണമാണ് മാഷ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആഡ് ചെയ്ത് നോക്കൂ. ഈ സംഖ്യത ഈ വൺസുകളൊക്കെ കൂട്ടുക, എന്നിട്ട് ഇവിടെ എഴുതുക. ഈ ടെൻസുകളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം ഇവിടെ എഴുതുക. ഒന്ന് എഴുതി നോക്കൂ. നോക്കൂ, 210 എന്നാണ് കിട്ടിയത്, 210 എന്നാണ് കിട്ടിയത് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഉത്തരം കിട്ടുക, 210 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബ്രൂംസ് ക്യാൻ ബി മെയ്ഡ്? എത്ര ചൂലുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു മോഹൻ പറഞ്ഞില്ലേ, 100 വി ക്യാൻ മെയ്ഡ് എ ബ്രൂം യൂസിങ് 100 ഈർക്രീസ്. 100 ഈർക്കിരി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബ്രൂം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ 210 നിന്നും എത്ര ചൂലുകൾ ഉണ്ടാക്കാം? നിങ്ങൾ കൂട്ടി നോക്കൂ. 100-ന്റെ ഒരു കൂട്ടെടുക്കുക, അപ്പം 100 ആയി. പിന്നെ ഒരു കൂട്ടം കൂടി എടുത്താൽ 200 ആകും അല്ലേ. മനസ്സിലാവണ്ടോ? അപ്പൊ രണ്ട് കൂട്ടങ്ങൾ എടുക്കാം. അപ്പൊ എത്ര ചൂല ഉണ്ടാക്കാം? രണ്ട് ചൂല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹൗ മെനി ബ്രൂംസ് ക്യാൻ ബി മെയ്ഡ്? 2. എങ്ങനെ അറിയാം നമുക്ക്? നമ്മൾ 210 നിന്നും മൈനസ് 200, രണ്ട് 100-ന്റെ കൂട്ടങ്ങൾ കുറയ്ക്കുക. ബാക്കി എത്ര കിട്ടുക? 10 ഉണ്ടാവും. അപ്പൊ എത്ര കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക? 10 കൊണ്ട് ഒരു ചൂല ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ എത്ര ചൂല ഉണ്ടാക്കാം? 200 കൊണ്ട് രണ്ട് ചൂലുകൾ ഉണ്ടാകും. ആ രണ്ട് 2 എന്ന് നമ്മൾ ഇവിടെ എഴുതുന്നു. 2 എന്ന് നമ്മൾ എഴുതി.
How many brooms can be made in the 2 and 8. How many vehicles are left? Ethra irkrigle baki under Noko Irinur Korchal baki atrande Patu inde Apatra irkila baki rather 10 irkils. Ethra irkils the baki rather 10. Okay, 10 in the evade. Mansilla under la parnale Ada Nur Patinde Patu Kutangal Chernal. 100 ന്റെ ഒരു കൂട്ടമായി മാറും അങ്ങനെയാണെങ്കിൽ 100 ന്റെ രണ്ട് കൂട്ടമാണ് 210 ൽ ഉള്ളത് അപ്പോൾ രണ്ട് ചൂലുകൾ നമുക്ക് ഉണ്ടാക്കാം രണ്ട് ചൂലുകൾ ഉണ്ടാക്കിയാൽ 210 ൽ നിന്നും 200 മൈനസ് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ 10 ബാക്കി കിട്ടും ആ 10 ആണ് നമ്മൾ ലെഫ്റ്റ് ആയിട്ട് എഴുതിയത് ഓക്കേ ഇവിടെ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ വന്നു കൂട്ടുകാരും അത് കൃത്യമായി ചെയ്തു പഠിക്കാം ഇനി താഴേക്ക് വന്നാൽ 100 In different ways. Noor Vetasteridil Chayan and Leridan led Pavatan Guritan. He 100 in a tensum one sum I Vetasteridil were a quarter day. Other Purti Akala Pavatan, teacher the Kansi and Rino, Noko Adema tensunoka. 100 letter tensin the man at the Parade, 10 tensel and a day, Pathu tensel. Abamakadavare, 10 tens in the day. Clear another lay. In it and day, Ethra once in the day. 100 once in the once in another Palamakada, Ivade, 100 once in no era. In Noku, E 100 ne, either Kasangiagal Cernal, 100 I marum in the lad. Italadi number idiele, 99 odi plus Ethra Cernarane, 100 aga, 99 Kenyal, 1 good Cernaratriagum, 100 agum, above 100 da, Namaku, Vareda. In Ernoku, 100 50 Varende, any 50 not a Cernal and 100 agum. 50 plus 50, 50 10 കൂടി 5 10 കൂടി ചേർന്നാൽ ആ 10 10 ആകും അപ്പോൾ 100 ആകും അപ്പോൾ 50 plus 50 ക്ലിയർ ആണല്ലേ അടുത്തത് 90 യോട് കൂടി എത്ര ചേർന്നാൽ 100 ആകും 90 plus ആ ഇത് 9 10 കളാണ് അതിലേക്ക് ഒരു 10 കൂടി ചേർന്നാൽ അല്ലേ അപ്പോൾ എത്ര ആകും 100 ആകും അപ്പോൾ 10 ഒരു 90 plus 10 ചേർന്നാൽ എത്രയാകും 100 ആകും ഇതൊക്കെ ഇവിടെ സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ബ്ലാങ്ക് ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം ഞാൻ ഇവിടെ ഒരു സംഖ്യ എഴുതുകയാണ് രണ്ട് സംഖ്യകൾ ചേർക്കുമ്പോൾ 4 10 4 10 40 ഉം പ്ലസ് 6 10 60 40 ഉം 60 ഉം 40 plus 60 ചേർന്നാലും 100 ആകും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യാം 100 നെ നമുക്ക് എഴുതാം എങ്ങനെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ones ലും tens ലും അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാനെങ്കിൽ 100 കിട്ടുന്ന വ്യത്യസ്ത രീതിയാണ് നമ്മൾ ഒരു സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രവർത്തനം മനസ്സിലായല്ലോ അല്ലേ ഇതിന്റെ ഇംഗ്ലീഷ് ആണ് നമുക്ക് അതിന്റെ മലയാളം ഒന്ന് നോക്കേണ്ടതുണ്ട് മലയാളം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചൂലുണ്ടാക്കാം അശ്വിന്റെ സ്കൂളിലെ കുട്ടികൾ ക്ലാസും പരിസരവും നിത്യം വൃത്തിയാക്കും സ്കൂളിൽ ചൂലിന്റെ എണ്ണം കുറവാണ് ദിയ പറഞ്ഞു ഓരോരുത്തരും 10 ഈർക്കിലുകൾ കൊണ്ടുവന്നാൽ തന്നെ ധാരാളം ചൂലുകൾ ഉണ്ടാക്കാം യദു പറഞ്ഞു 100 ഈർക്കിൽ ചേർത്ത് ഒരു ചൂലുണ്ടാക്കാം അപ്പോൾ 100 ഈർക്കിൽ ചേർത്താൽ ഒരു ചൂലുണ്ടാക്കാം ഇത് എന്റെ കയ്യിൽ ഒതുങ്ങുമോ എന്ന് മറ്റേ കുട്ടി ചോദിക്കുകയാണ് എന്നിട്ട് അവർ കൊണ്ടുവന്ന ചൂലിന്റെ എണ്ണം റിയയും ദിയയും ഉമറും റിജിത്തും ബിനുവും കൊണ്ടുവന്ന ചൂലിന്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ചോദ്യം പറഞ്ഞത് പത്തിന്റെ എത്ര കെട്ടുകൾ ചേർന്നാൽ 100 ആകും പത്തിന്റെ 10 കെട്ടുകൾ ചേർന്നാൽ 100 ആകും ആകെ എത്ര ചൂലുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ ആകെ ചൂലുണ്ടാക്കുന്നത് കൂട്ടി നോക്കണം ആ ചൂലിന്റെ എണ്ണം മുഴുവൻ നമ്മൾ ഈർക്കിയുടെ എണ്ണം കൂട്ടിയാൽ 210 കിട്ടി അതിൽ നിന്നും 100ന്റെ രണ്ട് കൂട്ടങ്ങൾ മാറ്റിയാൽ 210 ൽ നിന്ന് 200 മാറ്റിയാൽ 10 മൈനസ് വരും അപ്പൊ രണ്ട് ചൂലാണ് ഉണ്ടാക്കാൻ കഴിയുക ബാക്കി എത്ര ഇരിക്കലുണ്ട് 10 ഇരിക്കിൽ ബാക്കിയുണ്ട് ഇവിടെയുള്ള ഈ സംഖ്യയാണ് ഇനി 100 പലവിധം എന്ന് പറയുന്ന വേറൊരു പ്രവർത്തനമാണ് 100നെ വ്യത്യസ്ത രീതിയിൽ എഴുതിയ ഈ പ്രവർത്തനമാണ് കൂട്ടുകാരെ ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയി രേഖപ്പെടുത്തണം നിങ്ങളുടെ വീഡിയോ കൂടുതൽ കുട്ടികളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകണം പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം കുട്ടികളെ സ്കൂൾ തുറന്നാലും നമ്മുടെ എല്ലാ ക്ലാസ് 1 മുതൽ 7 വരെയുള്ള മുഴുവൻ ക്ലാസ്സിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും വിശദമായ വീഡിയോകൾ ഞാനിടും നിങ്ങൾ തുടർച്ചയായിട്ട് ഏത് ക്ലാസ്സിലെത്തിയാലും വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ